നമസ്കാരം. വടക്കുംനാഥ ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് സുരേഷ് ഗോപി എം പി വിഷുക്കൈ നീട്ടം നൽകിയതിൽ വിലക്കേർപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി താരം തന്നെ രംഗത്ത്. വിഷുക്കൈ നീട്ടത്തിന്റെ നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മാക്രിപ്പറ്റങ്ങളോട് പിന്നെ എന്താ പറയേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. വിഷുവിന്റെ നന്മ മനസ്സിലാക്കാൻ പറ്റാത്തവർ ചൊറിയൻ മാക്രിപ്പറ്റങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ, ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഹീനമായ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ. ദക്ഷിണേന്ത്യക്കാരുടെ മുഴുവൻ ഒരു ആചാരമാണ് നടപ്പിലാക്കിയത്. പ്രാർത്ഥനയുടെ ഒരു രൂപ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം പ്രതികരിച്ചു. മാത്രമല്ല, ഐശ്വര്യപൂർണമായ തുടക്കമെന്ന് പറഞ്ഞ് വലതുകാലിൽ വെച്ചില വെച്ച് പേര് വിളിക്കുന്ന ചടങ്ങിൽ തുടങ്ങുന്നത് പോലെ എല്ലാ മതങ്ങളിലും ഓരോ ചടങ്ങുകളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളുടെ സദ്ഭാവിക്ക് വേണ്ടിയാണത്. ഒരു രൂപ നോട്ടിൽ ഗാന്ധിയുടെ ചിത്രമാണുള്ളത്, നരേന്ദ്രമോദിയുടെയോ സുരേഷ് ഗോപിയുടെയോ അല്ല. ഒരു രൂപ നോട്ടെടുത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നത് കുട്ടികൾ പ്രാപ്തി നേടി നിർവഹണത്തിന് ഇറങ്ങുമ്പോൾ ഒരു വർഷമാവുമ്പോൾ ഒരു കോടി വന്നു ചേരുന്ന അനുഗ്രഹ വർഷത്തിനാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ നന്മ മനസ്സിലാക്കാൻ പറ്റാത്ത മാക്രിപ്പറ്റങ്ങളോട് പിന്നെ എന്താ പറയേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. അതേസമയം തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപി വിഷുക്കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മേൽശാന്തിക്ക് പണം നൽകിയതാണ് വിവാദത്തിലായിരിക്കുന്നത്. വിഷുദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നൽകാൻ ഒരു രൂപയുടെ 1000 നോട്ടുകളാണ് താരം മേൽശാന്തിക്ക് നൽകിയത്. എന്നാൽ സംഭവം അറിഞ്ഞ തൃശൂർ MLA പി ബാലചന്ദ്രനും CPM നേതാക്കളും പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് ദേവസ്വം മേൽശാന്തിമാർ ഇത്തരത്തിൽ പണം സ്വീകരിക്കുന്നതിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിലക്കേർപ്പെടുത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ശാന്തിക്കാരും വിഷുക്കൈനീട്ടം നൽകാനായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം സ്വീകരിക്കരുതെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം. അതേസമയം രാജ്യസഭാംഗത്വം കാലാവധി ഈ മാസം 24 അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ തൃശൂർ കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനം സുരേഷ് ഗോപി ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. BJP ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. കലാരംഗത്ത് നിന്ന് നാമനിർദ്ദേശം വഴിയാണ് സുരേഷ് ഗോപി രാജ്യസഭാംഗമായത്. നാമനിർദ്ദേശം വഴിയെത്തിയ അംഗങ്ങളെ വീണ്ടും സഭയിലെത്തിച്ച് സംഭവങ്ങൾ കുറവാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ വോട്ട് നിലയിലുണ്ടായ വർധനയാണ് സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് തൃശൂരിലെ ശക്തൻ മാർക്കറ്റിലെത്തിയപ്പോൾ അവിടുത്തെ കച്ചവടക്കാർക്ക് അദ്ദേഹം നൽകിയ നവീകരണ വാഗ്ദാനം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. കോർപ്പറേഷന് 1 കോടി രൂപയാണ് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. കൂടാതെ സമഗ്രമായ വികസന പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിക്കാനും അദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. തൃശൂരിന്റെ വികസനത്തിൽ ഇടപെടുന്ന തോന്നലുണ്ടാക്കാൻ ഇതുവഴി സാധിച്ചിട്ടുമുണ്ട്. രാജ്യസഭയിലെ അവസാന പ്രസംഗം മലയാളത്തിലാക്കിയ താരം തൃശൂരിന്റെ ഹൃദയ വിഷയമാണ് അവതരിപ്പിച്ചത്. ആനകളുടെ ക്രയവിക്രയത്തിനും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണമെന്നും നാട്ടാനകളുടെ എണ്ണം കൂട്ടണമെന്നും അതിന് അദ്ദേഹം ഉദാഹരിച്ചത് തൃശൂർ പൂരമായിരുന്നു. തിരുവമ്പാടിയിൽ നിന്നും പാറ മേക്കാവിൽ നിന്നും 15 ആനകൾ വീതം എഴുന്നള്ളിന് വന്ന് നിന്നിരുന്ന പൂരം തൃശൂരിലുണ്ടാകുന്ന സാമ്പത്തിക മുന്നേറ്റം കൂടി പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തൃശൂർ കടക്കാൻ ക്രൈസ്തവ സഭ നേതൃത്വത്തിന്റെ കൂടി പിന്തുണ വേണമെന്ന കാര്യം 2 തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. 2024 മുമ്പ് മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. സന്ദർശന സ്ഥലങ്ങളിലൊന്ന് തൃശൂരാക്കാനുള്ള ശ്രമം സഭാ കേന്ദ്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഭയ്ക്ക് കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള കണ്ണിയാകുന്നതും സുരേഷ് ഗോപി തന്നെയാണ്. തൃശൂരിലെ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ തുടക്കമെന്നോണം ജില്ലയിലെ എല്ലാ BJP മണ്ഡലം പ്രസിഡന്റുമാർക്കും വിഷുക്കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങ് തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. 1 രൂപയുടെ പുത്തൻ നോട്ടാണ് കൈനീട്ടമായി അദ്ദേഹം നൽകിയത്. ഇത്രയൊക്കെ മുന്നൊരുക്കങ്ങൾ നടക്കുമ്പോഴും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുമോ എന്ന വസ്തുതയും സുരേഷ് ഗോപിക്ക് മുന്നിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.